ജോലി. എന്റെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനാണ് എനിക്ക് അവിടെ ഒരു അവസരം കിട്ടുന്നു മസ്കറ്റില്. ഒരു ദീർഘകാലം അവിടെ ചെലവാക്കി, 16 വർഷം ടോട്ടലായിട്ട് ഗൾഫിലുണ്ടായിരുന്നു. അവിടെ പോയതുകൊണ്ടൊക്കെ ഞാൻ ഈ ലെവലാകാൻ പറ്റിയത് കാരണം അവിടെ പോയി. അതിനോടൊപ്പം തന്നെ അവിടെ ഇംഗ്ലീഷുകാർ കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്നെ ഇംഗ്ലീഷുകാരാണ് ഈ ലെവലിലാക്കുന്നത്, ബ്രിട്ടീഷ്. കാരണം അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുക, 8 മണിന്ന് 8 മണിയാണ്, 8 മണിക്ക് അവിടെ ചെന്നിരിക്കും, വർക്ക് ചെയ്തിരിക്കും. ഇതിനുശേഷം അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. എന്താ ചെയ്തത്? ഞാൻ ഡി ജെ ഓഫീസർ. കാരണം ബില്ലിംഗിലെ കോസ്റ്റ് കൺസൾട്ടൻസ് എന്ന് പറയും, അവിടുത്തെ ഫൈനാൻഷ്യലായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. അവിടെ വെച്ചാണ് ഒരു മജിഷ്യനെ ഞാൻ പരിചയപ്പെട്ടത്, എന്റെ കമ്പനിയിലുള്ള ഒരു മജിഷ്യനെ. ഞാനിങ്ങനെ അന്വേഷിച്ചു, എൻ്റെ ഒരു പ്രൊഫസർ കുട്ടി എന്ന് പറയുന്ന ഒരാള്, തിരൂർ സ്വദേശിയാണ്. ഇദ്ദേഹത്തെ കാണുന്നു, ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഇദ്ദേഹത്തിന് ചില ബാലപാഠങ്ങളാണ് പഠിച്ചിരുന്നത്, അതായത് ചില ഇങ്ങനെ. അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ പോലും അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനെ മാജിക്കിനെ കൊണ്ടുവരുന്നു. ഒരു ഐറ്റം ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഒരാളെ പറഞ്ഞു കൊടുത്ത് ഇതിനെ ഈ ഇതിന്റെ പാവനത്തെ നഷ്ടപ്പെടുത്താത്ത ഒരു മനുഷ്യൻ. അതാണ് അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. നല്ല നല്ല പ്രയോഗം. പാവനത്വം മാജിക്കിനതുണ്ടോ? തീർത്തും കുറവാണ്. എന്തുകൊണ്ട്? ഇന്ന് മാജിക് ഒരു ബിസിനസ്സാക്കി പലരും മാറ്റുന്നുണ്ട്. ഒരു മജീഷ്യൻ എന്നൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന്റെ പിറകിൽ ചില രഹസ്യങ്ങളുണ്ട്, സൂക്ഷിക്കുക. പക്ഷെ ഇന്ന് രഹസ്യത്തിന്റെ പ്രാധാന്യം ഇല്ല എന്ന് ഒരു കൂട്ടം മാത്രം ചിലർ ഇതിന്റെ രഹസ്യം മറ്റുള്ളവർക്ക് അർഹതയില്ലാത്തവർ പറഞ്ഞ് മനസ്സിലാക്കി ഇതിന്റെ പാവനത്വം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ ഈ പറയുന്ന രഹസ്യം നിരന്തരമായി സൂക്ഷിച്ചാൽ ഇതെങ്ങനെ മറ്റൊരു തലമുറയ്ക്ക് കൈമാറാനാവും? ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇതിന്റെ മാജിക് രഹസ്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ? മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലല്ല, അർഹിക്കുന്ന ശിഷ്യന്മാർക്ക് ഇത് കൈമാറുന്നില്ല. എന്താ തെറ്റ്? അതിലൊരു തെറ്റില്ല. അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഒരു 40 വയസ്സ് 50 വയസ്സ് പ്രായമുള്ളവരും മാജിക് പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത്രയും നാൾ 50 വയസ്സ് നിങ്ങൾ ജീവിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്യുന്നു? എനിക്ക് ആഗ്രഹമാണ്, ഓക്കെ, മജീഷ്യനാകണം. എന്നാൽ എന്തെങ്കിലും ഒരു പേന കൊണ്ട്, ഒരു ചോക്ക് കൊണ്ട്, ഒരു കല്ലുകൊണ്ട് ചെറിയൊരു ഐറ്റം കാണിക്കാം, അതറിയില്ല. ദാറ്റ് മീൻസ് ഞാൻ പറയുന്നു അവർക്ക് ഇതിനുള്ള യാതൊരു കഴിവില്ല. ഇപ്പം സിറ്റിയിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ട്രിവാൻഡ്രം, എറണാകുളം ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിരവധി മാന്ത്രികരുണ്ട്. മാന്ത്രികർ മാത്രമല്ല, അവിടെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒത്തിരിയുണ്ട്. ഇഷ്ടംപോലെ ശിക്ഷണങ്ങളായി കഴിഞ്ഞു. തമാശ ശരിയല്ലെന്നാണോ പറയുന്നത്? യെസ്. ഒരു ഒരു മാജിക് സ്കൂൾ നടത്തുന്നത് ശരിയല്ലെന്നാണോ പറയുന്നത്? ശരിയാണ്. അർഹതയുള്ളവരെ പഠിപ്പിക്കുന്നെങ്കിലും സ്ക്രീനിങ് ഉണ്ടാവണം. ആര് സ്ക്രീനിങ് നടത്തും? ഏത്? അതിനാണ്, അത് ഗവൺമെന്റ് ഏറ്റെടുക്കണം. സിസ്റ്റം ഇല്ല, അതാണ് നമ്മൾ സംസാരിക്കുന്നത്. സാമ്രാജ്യം ഞാനും ഈ കഴിഞ്ഞ 2-3 മിനിറ്റിൽ സംസാരിച്ചതിന്റെ രത്ന ചുരുക്കം ഇതാണ്. അർഹതയില്ലാതെ ആൾക്കാർ ഇതിൽ കടന്നു വരുന്നു. അതുകൊണ്ട് ഈ കല അത് അതിന് കുഴപ്പമുണ്ടാവുന്നു. അതല്ലേ ഉദ്ദേശിച്ചത്? ഇതിന്റെ മിസ്റ്ററി നഷ്ടപ്പെടുന്നു, ഇതിന്റെ ദുരൂഹതയാണ് ഇതിന് വേണ്ടത്.